പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ADGP ഇന്ന് നിർണായകം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ തുടരന്വേഷണത്തിന് മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനം. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാതെ മുന്നോട്ടില്ലെന്ന CPI നിലപാട് ഇന്നലെ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തീരുമാനമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. പൂരം കലക്കിയതിൽ ADGP MR അജിത്കുമാറിന്റെ പങ്കിനെക്കുറിച്ചും DGP അന്വേഷണം നടത്തും. പൂരം അട്ടിമറിച്ചതിൽ മറ്റൊരു അന്വേഷണവും ഉണ്ടാകും. അതേസമയം പുതിയ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും MR അജിത്കുമാർ ADGP സ്ഥാനത്ത് തുടരുമോ എന്നതാണ് പ്രധാനം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് അജിത്കുമാറിനെ മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് CPI. അതേസമയം പൂരം കലക്കിയ സംഭവത്തിൽ തൃശൂർ പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉന്നതതല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്ന് സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ, തൃശൂർ സ്വദേശി P സുധാകരൻ എന്നിവരാണ് ഹർജി നൽകിയത്. തൃശൂർ പൂരത്തിന്റെ കാലങ്ങളായുള്ള ആചാരങ്ങൾ പോലീസ് കമ്മീഷണർ തടസ്സപ്പെടുത്തിയെന്നും അധികാരപരിധി മറികടന്നുവെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരുന്നു. അതേസമയം ആരോപണ കൊടുങ്കാറ്റുകൾ പലതും ആഞ്ഞു വീശിയിട്ടും ADGP ഇതുവരെ മുഖ്യമന്ത്രി കൈവിട്ടിട്ടില്ല. ഈയാഴ്ച എന്തിരുന്നാലും നിർണായകമാണ്. ഇന്നാണ് ക്യാബിനറ്റ് യോഗം ചേരുന്നത്. 4 മുതൽ നിയമസഭാ സമ്മേളനം നടക്കും. അജിത്കുമാറിനെ ADGP സ്ഥാനത്തിരുത്തി സഭയിലേക്ക് പോകാനില്ലെന്ന നിലയിലേക്ക് CPI എത്തിക്കഴിഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു ഇതുവരെയുള്ള മുഖ്യമന്ത്രിയുടെ വാദം. അൻവറിന്റെ പരാതികളിൽ DGP തല അന്വേഷണത്തിന്റെ കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. CPM CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരാനിരിക്കുന്നതിന് മുന്നോടിയായിരുന്നു നിർണായക കൂടിക്കാഴ്ച. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം AKG സെന്ററിലാണ് കൂടിക്കാഴ്ച നടന്നത്. DGP റിപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. റിപ്പോർട്ട് വരട്ടെയെന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ADGP ആരോപണങ്ങളിലെ അന്വേഷണത്തിൽ DGP ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഇന്നലെ കൂടിക്കാഴ്ച നടന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് ADGP മാറ്റണമെന്നതായിരുന്നു CPI നേരത്തെയുള്ള നിലപാട്. നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന് CPI മുന്നറിയിപ്പുണ്ട്. അന്ത്യശാസനമെന്ന നിലയിലാണിപ്പോൾ ADGP മാറ്റാതെ പറ്റില്ലെന്ന നിലപാട് വീണ്ടും CPI ആവർത്തിച്ചത്. DGP റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. തൃശൂർ പൂരം അലങ്കോലമായത് പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കാമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ബിനോയ് വിശ്വം നേതൃയോഗത്തിൽ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും ചർച്ചയായേക്കും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത്കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിയെടുക്കുമോ എന്ന് ഇന്നറിയാം. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.